ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫിഷിംഗ് ഫ്രിക്സിലെ സെവൻ സ്ക്രേഗിനുണ്ടായ ഒരു അനുഭവമാണ്. സോ ഒരു ഡച്ച് പൗരന് അദ്ദേഹം മറ്റു രാജ്യത്തിലോട്ട് വന്നപ്പോൾ ടൂറിസത്തിൻ്റെ വിഭാഗത്തിൽ നിന്നും ടൂറിസം വകുപ്പിൽ നിന്നും അദ്ദേഹത്തിന് നേരിട്ട ഒരു അവസ്ഥ അദ്ദേഹം വിവരിക്കുകയാണ്. സോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ഇവിടെ ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ ട്രെൻഡിങ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളും ഇതിലൂടെ നമ്മൾ ഈ ചാനലോട് ഷെയർ ചെയ്യാനിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഇവിടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ആൾ കൂടാൻ പാടില്ലെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ മിനിമലായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചു. നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചു. പക്ഷേ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസ്, ഭയങ്കര ദുഃഖകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതെങ്ങനെയാണ് ദുഃഖകരം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും മനസ്സിലാകുന്നത്. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സംഭവം എന്നാന്ന് ആദ്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡച്ചുകാരൻ, ഒരു ഡച്ച് പൗരൻ്റെ കയ്യിൽ നിന്ന് പോലീസ് ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് ആളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ കാണാനായി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ അതിൻ്റെ അഭിപ്രായമോ കാര്യങ്ങളൊന്നും പറയാം. എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ആരെ കുറ്റപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു, ഞാനിപ്പോൾ ഉള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ യൂഷ്വലി ടൂറിസ്റ്റുകളെ അവർ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും, ഞാൻ ഇന്ത്യക്കാരനാണെങ്കിലും, നമ്മളിപ്പോൾ പറഞ്ഞാലും വണ്ടി റെൻറ്റിന് എടുക്കാൻ പോയ സ്ഥലത്തും അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നാലും അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ ചെന്നാലും നമ്മളൊരു പുറത്തുനിന്നുള്ള ആളെന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് നമ്മളോട് നല്ല റെസ്പെക്റ്റ് ആണ്. അതായത് നമ്മൾ വരുന്നത് കൊണ്ടാണ് അവരുടെ ടൂറിസം ഇൻഡസ്ട്രി വളരുന്നതെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. നേരെ തിരിച്ച് ഞാനിപ്പോഴുള്ള സ്ഥലത്ത് എനിക്കൊരു വളരെ ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരോട് ഒരിക്കലും ഞാൻ ഇവിടെ വരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല. അങ്ങനെയാണുള്ള കാര്യം. ഇനി നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇഷ്ടപ്പെടുമോ? ഞാൻ പേഴ്സണലി എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇത്രയും എനിക്ക് മനസ്സിലാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ സാധനം ഗവൺമെൻറ് കൊടുത്തത്, അതിൻ്റെ സീലുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വഴിയിൽ ഒഴിച്ചു കളയാൻ പറയുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി കഴിയുമ്പോഴേക്കും ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ന്യായീകരിക്കേണ്ട സംഭവമാണ്. പക്ഷേ ഈ ഒരു സംഭവം ന്യൂസിൽ വന്നപ്പോഴേക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇപ്പം ഇനി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തും ഇതുപോലെ തന്നെ ഇപ്പം ഈ പൗരൻ എവിടുന്നാണോ ആളുടെ രാജ്യത്തും ചിലപ്പോൾ ഈ സംഭവം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യം മൊത്തം കാണുന്നൊരു സംഭവമായി മാറിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ആരെങ്കിലും നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുമോ? എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ പേഴ്സണലി പോകത്തില്ല. എൻ്റെ ഫാമിലിയോ ഞാൻ അങ്ങോട്ട് വിടത്തില്ല. ഓയ്യോ, അവിടെ പോയി ഇന്ത്യൻ്റെ പ്രശ്നങ്ങളാണ്. ഈ വെറുതെ നമ്മൾ പൈസ കൊടുത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളങ്ങനെ നമ്മളെ ആരെങ്കിലും എന്നാ അപമാനിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ വിദേശ പൗരന്മാരോ അല്ലെങ്കിൽ വിദേശികൾ നമ്മുടെ നാട്ടിൽ വന്ന് പൈസ ഈ പറഞ്ഞ പോലെ ടൂറിസത്തിനും അവരൊക്കെ ചിലവാക്കുന്ന പൈസയൊക്കെയാണ് നമ്മുടെ ഇൻകം, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഇൻകത്തിലൊന്നാണ് ടൂറിസം. ഇപ്പോൾ നമ്മുടെ മെയിൻ ഇൻകത്തിലൊന്നായ ടൂറിസത്തിനെ നമ്മൾ തന്നെ അല്ലെങ്കിൽ ആരാണ് നശിപ്പിക്കുന്നതെന്ന് ശരിക്കും നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ഈ ഒരു സംഭവം മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി ശരിക്കും ഇത്രയും പൊട്ടൻഷ്യലുള്ള നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി അതിൻ്റെ ഈ പറഞ്ഞാൽ അതിന് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒരു സിറ്റുവേഷനോട് നിങ്ങളെങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന് ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കും. അപ്പം നിങ്ങളെങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.